ഹലോ ഗൈസ്, എല്ലാവർക്കും എം ജെ വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നെല്ലുവായി ഏകദേശം ഇല്ലേ, നെല്ലുവായി ഏകദേശി, വൈകുണ്ട ഏകദേശി, സ്വർഗവാദത്തിൽ ഏകദേശി എല്ലാം പറയാട്ടോ. ഭയങ്കര വിശേഷ ദിവസമാണ്. അപ്പൊ ഞങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ വരുമ്പോ തന്നെ റോഡിലായിരുന്നു ക്യൂ. അപ്പൊ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ തൊഴുത് ഇറങ്ങി ഇപ്പൊ ഭക്ഷണത്തിന്റെ വരിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ വരി പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല തിരക്കിൻ്റെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. നമ്മളെ മാറാ രോഗങ്ങളുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കും അങ്ങനത്തെ ആളുകൾ അസുഖത്തിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഈ ക്ഷേത്രത്തിലേക്ക്, അസുഖത്തിന് വേണ്ടിയിട്ട് അസുഖം മാറാൻ വേണ്ടിയിട്ട് വഴിപാടുകൾ നടത്താനും പ്രാർത്ഥിക്കാനും എല്ലാം കൂടിയിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് ആളുകൾ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ആയുർവേദ ചികിത്സ രംഗത്തെ ആളുകൾ അവരുടെ ചികിത്സയ്ക്ക് കൈപ്പഴകളൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ആളുകൾ ഈ ക്ഷേത്രത്തേക്ക് വരാറുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിന് അധികം ഒന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ അമ്മയും അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് വെച്ചാണ് ഞാനും പറയണത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇനി ഫുഡ് കഴിക്കാനുള്ള വരിയിലാണ് കേട്ടോ. അപ്പോൾ നല്ല ബാക്കി ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതൊന്ന് കാണാം കേട്ടോ. അമ്മ ചമതക്കി അയച്ചെടുക്കണതാണ്, പൂജക്ക് എടുക്കണതാണ്. അവിടെ മാറ്റം ഭംഗിയ ലക്ഷ്മി കടാക്ഷത്തിനും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഇടങ്ങഴിപ്പറ. നമ്മളിപ്പോൾ കണ്ടത് ഇടങ്ങഴിപ്പറയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് വെണ്ണ ചർത്തൽ, പിന്നെ മുക്കുടി നിവേദ്യം. അപ്പം ഞാനൊരു മുക്കുടി നിവേദ്യം കഴിച്ചിട്ട് വരാം കേട്ടോ.
ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ പ്രസാദം വാങ്ങിച്ചുട്ടാ. ഇതാണ് എന്റെ മുക്കുടി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരണത്. അപ്പൊ എനിക്ക് ഏകദേശിയുടെ അന്ന് തന്നെ വരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു. അപ്പോ പ്രസാദം ഇതാണ്. അപ്പൊ ഇതൊന്നും ഞാൻ നോക്കട്ടെ കേട്ടോ. ഇതെന്ന് പറഞ്ഞാല് മുക്കുടി എന്ന് പറഞ്ഞ ഒരു ഔഷധ സസ്യാണ്. അപ്പൊ ഇത് ആമാശയ രോഗങ്ങൾക്കും പിന്നെ ആമാശയ രോഗങ്ങൾക്ക് മാത്രമല്ല എല്ലാവിധ രോഗങ്ങൾക്കും ഒരു ഔഷധം കൂടിയാണ്. അപ്പൊ ഇത് ഇവിടുത്തെ വഴിപാടുകളിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് കേട്ടോ ഈ മുക്കുടി എന്നുള്ളത്. മരുന്ന് കഴിക്കണ മാതിരി ഔഷധം കഴിക്കുമ്പോ നമ്മൾ എങ്ങനെയാ ആദ്യം ഫലം പായസല്ല. ദേവ് വിചാരിച്ച് പായസാവും മധുരം ഉണ്ടാവും. മധുരം ഒന്നല്ല കേട്ടോ, നമ്മള് മരുന്നിന്റെ ഒക്കെ ഒരു സ്വാദ് ഉണ്ടാവില്ലേ, അതിന്റെ ഒരു തന്നെ. ഇത് ഒരു നിവേദ്യത്തിന് 50 രൂപ. ഗൈസ്, ഞാൻ അമ്മച്ചി ചുണ്ട് വന്നിട്ട് ഇനി എന്താ ചെയ്യണ്ടായി എനിക്കറിയില്ല കേട്ടോ. ഞാൻ അവിടെ പിടിച്ച് കഴിഞ്ഞ അമ്മ വന്നിട്ടാ പറഞ്ഞത്. ഏത് പായസ വാങ്ങിച്ചേ? നെയ് പായസം. എല്ലാരും ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ കേട്ടാ. കാരണം ഈ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാല് അത്രയും എന്താ പറഞ്ഞ പ്രസിദ്ധി ആർജിച്ചതും പിന്നെ രോഗശമനങ്ങൾക്ക് രോഗമുക്തിക്ക് വേണ്ടിട്ട് ഒത്തിരി ആളുകൾ വരുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പൊ എല്ലാരും എല്ലാവരുടെ ആരോഗ്യത്തിന് വേണ്ടിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ കേട്ടാ. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് വേണ്ടിയിട്ട്. നമ്മളിപ്പോ പറ വെക്കണത് കണ്ടില്ല, അത് പറ വെക്കണത് ഓരോരോ പറയ്ക്കും ഓരോരോ രോഗശമനത്തിന് എന്നുള്ളതുണ്ട്, രോഗശാന്തിക്ക് എന്നുള്ളതുണ്ട്. അപ്പൊ നെൽപ്പറ കുടുംബൈശ്വര്യത്തിനും യശസ്സിനും, അരിപ്പറ സമ്പൽ സമൃദ്ധിക്ക്, മലരോണ്ടുള്ള പറ രോഗശാന്തിക്ക്, പിന്നെ എല്ലുപറ രാഗദോഷം ദീർഘായുസിന്, അവിൽപ്പറ ദാരിദ്ര്യ ശമനത്തിന്, ശർക്കരപ്പറ ശത്രുദോഷത്തിന്, മഞ്ഞൾപ്പറ മംഗല്യകാര്യത്തിന്. കൂടുതൽ ആൾക്കാരും മഞ്ഞൾപ്പറ വെക്കണം കേട്ടോ ഞാൻ കണ്ടത്. പിന്നെ പഞ്ചസാരപ്പറ ശത്രുദോഷത്തിന്, ഉപ്പുപറ നീര് സംബന്ധത്തിന്, നീര് രോഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു വഴിപാടായിട്ട് ഉപ്പുപറ കഴിക്കാന്നാണ് പറയണത്. പിന്നെ നാണയപ്പറ ധനസമൃദ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട്. പിന്നെ പൂപ്പറ മാനസിക വിഷമത്തിൽ നിന്നും മുക്തിക്കും, മാനസിക വിഷമങ്ങൾ ഉള്ളവർക്കുള്ള ഒരു പറയാണ് കേട്ടോ പൂപ്പറ. പിന്നെ നാണയപ്പറ തന്നെയാണ് ഇടങ്ങഴിപ്പറ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒന്നിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത്. അപ്പൊ ഓരോന്നിനും റേറ്റുകളിൽ വ്യത്യാസം കിട്ടാം. അപ്പൊ ഇതെല്ലാം വന്നിട്ട് ഓരോരോ അഭിവൃദ്ധിക്കും ഓരോരോ രോഗശാന്തിക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് ഇവിടെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പരിപാടി
പരിപാടിയൊക്കെ ഉണ്ടാവും. അതിന് ആനയ്ക്ക് വെക്കാൻ അതൊക്കെയാണ്, ആനച്ചമയങ്ങളൊക്കെയാണ്. ഇതാണ് കേട്ടോ ക്ഷേത്രക്കുളം. നമ്മള് അമ്പലത്തിലേക്ക് കേറി വരുന്നതിന്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങോട്ടാ ഈ ഒരു കുളം ഉള്ളത്. ചിറക്കൽ കാളിദാസൻ നമ്മൾ കണ്ടത് കേട്ടാ. പ്ലേറ്റൊക്കെ മാറ്റി മഹാദേവൻ. എന്റെ പേരാണ് മഹാദേവൻ. അതിന് മുന്നേ എന്തോ ഉണ്ടോ, അത് കണ്ടില്ല. ഇങ്ങനെ ഇങ്ങനെയും ബോർഡ് കിടന്ന് ആടുന്ന കാരണം പ്ലേറ്റ് കിട്ടിട്ടാ. അപ്പൊ അധിക ദൂരം ഇല്ലാട്ട് തറയുടങ്ങി ദേവട്ടി ഉദ്ദേശിക്കുന്ന തളർന്നു. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് ഏകദേശം ഭക്ഷണം കിട്ടിയിട്ടാ. ഗോതമ്പ് ചോറും മത്തങ്ങ എലിശ്ശേരി, പിന്നെ മത്തങ്ങ മത്തങ്ങയും പയറും കറി എല്ലാം മത്തങ്ങ കൊണ്ടുവന്നു. ആദ്യം കഴിക്കാൻ ഇല്ല, ഏകദേശം ക്ഷേത്രത്തിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. നമ്മള് വീട്ടിലൊക്കെ വെച്ച് കഴിക്കാന്നല്ലാണ്ട് ഇതുവരെ ക്ഷേത്രത്തിൽ വന്ന് കഴിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് വരാട്ടെ. ഫ്രണ്ട്സ് കണ്ടോ, നമ്മുടെ ഞങ്ങള് ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ഭഗവാന്റെ അനുഗ്രഹം തൊഴാനും പറ്റി, ഭക്ഷണം കഴിക്കാനും പറ്റി. പ്രതീക്ഷയില്ല, തിരക്കൊക്കെ അല്ലേ, അപ്പൊ അതൊന്നും കിട്ടുന്ന പ്രതീക്ഷയില്ല. പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഏകദേശം വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പോണത്. ഇതുവരെ നമ്മള് വീട്ടില് കഞ്ഞി ഉണ്ടാക്കി കുടിക്കും അങ്ങനെയൊന്നല്ലാണ്ട് ഇങ്ങനെ അമ്പലത്തിൽ വന്നിട്ട് കഴിച്ചിട്ടില്ല, ക്ഷേത്രത്തിൽ വന്നിട്ട് കഴിച്ചിട്ടില്ല. അപ്പോ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാൻ പോവാണ്. പിന്നീട് കണ്ട ആന എഴുന്നള്ളി ഇപ്പോഴുള്ള ആനകളൊക്കെ റെഡിയാക്കി തുടങ്ങി. മൂന്ന് നാല് ആനകൾ ഉള്ളിലുണ്ട് കേട്ടോ, കാരണം പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെല്ലുവായ് ക്ഷേത്രത്തിൽ നിന്നും ഈ ഏകദേശിയുടെ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.